ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാങ്ക് അക്കൗണ്ടുള്ള മിക്കവരും ഇപ്പോൾ മൊബൈൽ നമ്പറും ആധാറുമെല്ലാം അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ നിന്നും ഇടപാടുമായി ബന്ധപ്പെട്ട് മെസ്സേജുകളും വരാറുണ്ട് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വന്നതോടെ ആധാർ വിവരങ്ങൾ വെച്ച് അക്കൗണ്ടിലെ പണം ലഭിക്കുന്ന സ്ഥിതിയുമായി ഉപയോക്താക്കളുടെ എളുപ്പത്തിനും സമയലാഭത്തിനുമായി കൊണ്ടുവരുന്ന പുതിയ സംവിധാനങ്ങളൊക്കെ തട്ടിപ്പുകാർ അക്കൗണ്ട് ഉടമകളുടെ പണം തട്ടിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് മൊബൈൽ നമ്പർ ഉപയോഗിച്ചും അതുപോലെ ആധാർ ഉപയോഗിച്ചും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റുള്ളവർ പണം മാറ്റുന്നത് തടയുന്നതിനായി നിങ്ങൾ ചെയ്യേണ്ട രണ്ട് സുരക്ഷാ മുൻകരുതലുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്കും ഈ പ്രധാന വിവരങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ കൂടി ചെയ്യുക സൈബർ ലോകത്തെ പലരും കേട്ടിരിക്കുന്ന വാർത്തയായിരിക്കും സിം ജാക്കിംഗ് എന്നത് എന്നാൽ ഇതെന്താണെന്ന് വിശദമായി അറിയാവുന്നവർ വളരെ കുറച്ചാളുകൾ മാത്രമാണ് വളരെ അപകടം പിടിച്ച തട്ടിപ്പുകളിലൊന്നാണ് ഈ സിം ജാക്കിംഗ് എന്നത് നിങ്ങളുടെ സിമ്മിലെ വിവരങ്ങൾ നിങ്ങൾ പോലും അറിയാതെ തട്ടിപ്പുകാർ മോഷ്ടിക്കുന്നതാണ് ഈ തട്ടിപ്പ് ഈ തട്ടിപ്പുകാരുടെ പ്രധാന രീതി എന്നത് നിങ്ങൾക്കൊരു ഡെലിവറി ഉണ്ടെന്ന പേരിൽ നിങ്ങളെ ഫോണിൽ ബന്ധപ്പെടുന്നതാണ് അതേസമയം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യാത്തതിനാൽ തന്നെ നിങ്ങൾ ഈ ഓർഡർ സ്വീകരിക്കാനും തയ്യാറാകില്ല ആയതിനാൽ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യാനെന്ന പേരിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇവർ തന്നെ ഒരു ഒ അയക്കുന്നതായിരിക്കും ഈ ഒ ടി പങ്കുവയ്ക്കാനും ഇവർ നമ്മളോട് ആവശ്യപ്പെടും ഓർഡർ ക്യാൻസൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ഈ ഒ ടി പി ഇവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും ഇത് ഇവരുടെ പക്കലെത്തുന്നതോടെ നമ്മുടെ ഫോൺ മൊത്തത്തിൽ ഹാക്ക് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു ഇത്തരത്തിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ നിയന്ത്രണം ഇവർ ഏറ്റെടുക്കും മാത്രമല്ല നമ്മുടെ കോണ്ടാക്റ്റിലുള്ള നമ്പറുകളിലേക്ക് ഇവർ മോശമായി സന്ദേശങ്ങൾ അയക്കുകയും പണം കടം ചോദിക്കുകയും ചെയ്യും ഇതുകൂടാതെ ഈ ഫോണുമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാനും തട്ടിപ്പുകാർക്ക് സാധിക്കുന്നതാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതിനെ പറയുന്ന പേരാണ് സിം ജാക്കിംഗ് വളരെ കാലമായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു വരുന്നു ആയതിനാൽ തന്നെ ഇത്തരത്തിൽ വരുന്ന ഫോൺ കോളുകളിൽ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒ ടി പി പങ്കിടാതെ ഇരിക്കുക എന്നതാണ് മികച്ച മാർഗം വളരെ ജാഗ്രതയോടെ വേണം ഇത്തരം ഫോൺ കോളുകളോട് പ്രതികരിക്കാൻ നേരത്തെ നിരവധി തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗം തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള സിം സിംചാക്കിങ്ങുമായി ബന്ധപ്പെട്ടവയാണ് ഇതിനു പുറമെ പലതരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകളും ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു തരത്തിലുള്ള തട്ടിപ്പാണ് ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ബാങ്ക് അക്കൗണ്ടുകളുമായി ആധാർ കാർഡ് ബന്ധപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഈ തട്ടിപ്പിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് കാലിയാകാനും സാധ്യതയുണ്ട് മറ്റു ഓൺലൈൻ സാമ്പത്തിക ഇടപാടിനുള്ള പ്ലാറ്റ്ഫോം പോലെയല്ല ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഇതിൽ സാമ്പത്തിക ഇടപാട് നടത്താനായി ഉപഭോക്തൃ നാമങ്ങളോ പാസ്വേഡുകളോ ഒ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങളുടെ ആധാർ നമ്പറും വിരലടയാളവും മാത്രം മതി ഡിജിറ്റൽ വിരലടയാളം ആധാറിലുള്ളതിനാൽ നിങ്ങളുടെ ആധാർ നമ്പർ മാത്രം കിട്ടിയാലും തട്ടിപ്പിനിരയാകും ആയതിനാൽ തന്നെ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വലിയ ഭീഷണിയാണ് മുഴക്കുന്നത് എന്നാൽ ചില മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നതാണ് ഇതിനായി ആദ്യം ചെയ്യേണ്ടത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആധാർ എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ് ശേഷം ഇതിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെയായി ബയോമെട്രിക് ലോക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യപ്പെടുന്നിടത്ത് ഒ നൽകി സെക്യൂരിറ്റി ക്യാപ്ചയും ചെയ്താൽ നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ആവുന്നതാണ് ഇതുമൂലം ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കുന്നതാണ്